ഹലോ മച്ചമ്മരെ, എല്ലാ ചങ്കമച്ചമ്മർക്കും പുതിയൊരു വീട്ടിലേക്ക് തന്നെ സ്വാഗതമുണ്ട്. സോ ഗൈസ്, നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഇവൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പം വീട് മിസ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യും. അപ്പം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായാലും ഒന്ന് ലൈക്ക് അടിക്കാനും, ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും നോക്കൊണ്ട് ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി തൊട്ടൊന്ന് ജോയിൻ ചെയ്യുക. അപ്പം കുറച്ച് ഇവൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് മുമ്പ് കാണിക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം. അധികം പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാം. ആദ്യമായിട്ട് തന്നെ നോക്കാനായിട്ട് പോകുന്നത് വിചാരിച്ചാൽ നമ്മൾ ഫ്രീ ഫയർ ഗെയിമിൽ തൊട്ട് അടുത്തായിട്ട് വരാൻ പോകുന്ന ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റിനെ കുറിച്ചാണ്. ഹലോ മച്ചമ്മരെ, അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്ന ഈ ഗ്ലൂവാണോ അല്ലെങ്കിൽ ഈ പെറ്റുമാണ് നമുക്ക് ഏകദേശം ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റിന് കൺഫേമായി കിട്ടിയതെന്ന് വിചാരിച്ചാൽ, അപ്പം ഒന്നിക്കിൽ ആ ഗ്ലൂവാള് വരും, അല്ലെങ്കിൽ ഈ പെറ്റ് വരും, ഈ പെറ്റിൻ്റെ സ്കിന്നും വരും. അപ്പം ഇതാണ് നമുക്ക് ഏകദേശം ഒരു കൺഫേം ആയിട്ട് കിട്ടിയത്. അപ്പം ഇതിൽ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വരുന്നതായിരിക്കും. അപ്പം കൺഫേമായ ഡേറ്റ് നമ്മുടെ വീഡിയോ തന്നെ പിന്നെ ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചോള് സെറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ ഒരു കിഡിലും ക്യാരക്ടറിനെ കുറിച്ചാണ്. അപ്പം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ മുഖവും സ്റ്റൈലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇതിൻ്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. അപ്പം ഇതിൻ്റെ എബിലിറ്റി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു എനിമീനെ അടിക്കുമ്പോൾ നമ്മളെ 50 മീറ്റർ ചുറ്റളവിലുള്ള എനിമീൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഒരു എനിമീനെ അടിക്കുമ്പോൾ നമുക്ക് 50 മീറ്റർ ചുറ്റളവിലുള്ള നമുക്ക് എൻമീനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കിടിലനായിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഈ എബിലിറ്റി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ക്യാരക്ടർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇത് OB29 അപ്ഡേറ്റിന് ശേഷം വരാനായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇതിപ്പോഴൊന്നും വരത്തില്ല, OB29 അപ്ഡേറ്റിന് ശേഷമാണ് ഈ ക്യാരക്ടർ വരിക. അടുത്തത് ഒരു ക്യാരക്ടർ, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അല്ല മച്ചാ പറയാം, എപ്പോഴും നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അടുത്തായിട്ട് നമുക്ക് വരാനായിട്ട്. അതായത് OB29 അപ്ഡേറ്റിന് ശേഷം രണ്ട് ക്യാരക്ടറാണ് വരാനായിട്ട് പോകുന്നത്. അപ്പം ആ ക്യാരക്ടറാണ് ഇത്. അപ്പം ഇതും നല്ല ഗുമ്മില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ എബിലിറ്റി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഓരോ എനിമീനെ കില്ല് ചെയ്യുമ്പോഴും നമുക്ക് 5 HP വീതം കിട്ടുന്നതായിരിക്കും. അപ്പം ലെവൽ മാക്സും ആക്കുകയാണെങ്കിൽ നമുക്ക് 30 HP വീതം കിട്ടുന്നതായിരിക്കും. അപ്പം കിടിലനായിട്ടുള്ള ഒരു അത്യാവശ്യം ഗുമ്മായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇത്. അപ്പം നിങ്ങൾ ഈ ക്യാരക്ടർ എടുക്കുന്നുണ്ടോ ഇല്ല എന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ മച്ചമ്മര, അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നതിന് വെച്ചാൽ ഒരു കിടിലും പെറ്റിനെ കുറിച്ചാണ്. അപ്പം ഇതിൻ്റെ എബിലിറ്റിയും കിടുക്കാച്ചി ആയിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ഒരു പെറ്റാണ് നമുക്ക് അടുത്തായിട്ട് OB29 അപ്ഡേറ്റിന് ശേഷം വരാനായിട്ട് പോകുന്നത് വിചാരിച്ചാൽ, അപ്പം ഇതിൻ്റെ എബിലിറ്റി എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കിടിലനായിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. അപ്പം നമ്മൾ സോണെല്ലാം റാങ്ക് ക്വസ്റ്റ്യനെല്ലാം കുറേ ആൾ സർവൈവ് ചെയ്യുന്നുണ്ട്. സർവൈവ് ചെയ്യുന്ന ആൾക്കൾ ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ എബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് EP ഒരു 2 EP ആയിട്ട് കൂടുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ് ഇത്. അപ്പം നമ്മൾ സോണിലൊക്കെ സർവൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 EP അങ്ങനെയല്ലോ 1 EP ആയിട്ടെല്ലാം നമുക്ക് കൂടുമ്പോൾ നമുക്ക് സോണിലെ കുറേ ടൈം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇത് കിടിലനായിട്ടുള്ള ഒരു പെറ്റ് തന്നെയാണ്. ഇത് OB29 അപ്ഡേറ്റിന് ശേഷം വരാനായിട്ട് പോകുന്ന ഒരു പെറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം വൃത്തിയായിട്ടുള്ള ഒരു പെറ്റ് തന്നെയാണിത്. അപ്പം മച്ചമ്മരെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നില്ല വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ OB29 അപ്ഡേറ്റിൻ്റെ ശേഷം വരാനായിട്ട് പോകുന്ന സെറ്റിങ്സിലുള്ള ഒരു മാറ്റമാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ. നമ്മൾ ഓരോ കളിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മറ്റേ നമ്മൾ കളി കളിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ട് റിപ്ലേറ്റ്
ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളത് അവിടെ ഒരു റെക്കോർഡ് എന്നുള്ളത് ഓൺ ആക്കി കൊടുത്താൽ നമ്മൾ കളിച്ച കളിയെല്ലാം നമുക്ക് അവിടെ റെക്കോർഡായിട്ട് കിട്ടും. അപ്പോൾ ആ റെക്കോർഡുള്ളത് നമുക്ക് ഗാലറിയിലോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം കിടിലനായിട്ടുള്ള ഒരു OB29 അപ്ഡേറ്റിന് ശേഷം കിട്ടാൻ പോകുന്ന ഒരു സെറ്റിംഗ്സ് തന്നെയാണ്. അപ്പം അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് തന്നെയാണ്. അപ്പം നമുക്ക് ഓരോരോ കളിയും കളിക്കുന്നതിന് നമുക്ക് അത് ആ വീഡിയോ റിപ്ലൈ ആയിട്ട് നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിൽ വരുന്നതായിരിക്കും. അപ്പം അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് റിപ്ലൈ ആയിട്ട് അത് സെറ്റിംഗ്സിൽ വരൂ. അപ്പം ഇത് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ഗണ്ണെന്ന് വിചാരിച്ചാൽ നമുക്ക് അടുത്തായിട്ട് വരുന്ന ഗണ്ണാണ്. അപ്പം ഇതേന്ന് വിചാരിച്ചാൽ നമുക്ക് എനിമീനൊക്കെ അടിക്കാൻ പറ്റിയ ഗണ്ണൊന്നുമല്ല. അപ്പം ഇത് ഒരു നമുക്ക് ഒരു നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഗണ്ണില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. അപ്പം ഇത് എംടെൻ്റെ തീമിൽ ഡിസൈൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ AWM-ൻ്റെതാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ AWM-ൻ്റെ തീമിലാണ് മറ്റേത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് ഗണ്ണ് തന്നെയാണ്. അപ്പം ഇത് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഒരു M10-ൻ്റെ തീമിലും ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഒരു AWM-ൻ്റെ തീമിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഗണ്ണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു ഗണ്ണ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം അച്ഛനാ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട്, ഇപ്പം തന്നെ പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലി തൊട്ടൊന്ന് ജോയിൻ ചെയ്യുക. അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അന്ന് തന്നെ നമ്മൾ പറഞ്ഞ ടോപ്പ് അപ്പ് ഇവൻ്റൊക്കെ അന്ന് വന്നിരുന്നു. അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കാനും മാക്സിമം ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ആൻഡ് ടേക്ക് കെയർ.